എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഞാനും മമ്മിയും ഞങ്ങൾ രണ്ടിനും തന്നെ ഉള്ളു. ഇതാണ്ട് ഞങ്ങൾ പള്ളിയിൽ പോവാണ് കേട്ടോ. 4:30 കുർബാന, 4:24 പള്ളി എത്താറായി കേട്ടോ. ഞങ്ങൾ നിങ്ങൾക്ക് തോരണം കാണുമ്പോൾ അറിയായിരിക്കും. ആ ശരിയാ. ആ അതെ അതെ അതെ, അല്ല 24 ഇന്ന് മമ്മീനെ ഓടിച്ചു പള്ളിയിൽ കുർബാനയ്ക്ക് മുന്നേ. ചില ഞങ്ങൾ ഓട്ടോ വിളിച്ച് വരാൻ വേണ്ടിയിട്ട് കാര്യം വന്നതാണ്, പക്ഷെ ഒരൊറ്റ ഓട്ടോ ഇല്ലായിരുന്നു കേട്ടോ പെരുന്തൊട്ടിയിൽ. അതുകൊണ്ട് വളരെ ശോചനീയ അവസ്ഥയാണ്. ഇപ്പൊ ഇടിച്ചിടുമല്ലോ, ഞാൻ ഇത് കൂടുതൽ അങ്ങോട്ടാ മാറണ്ടേ. മാർക്ക് ഭ്രാന്താന്ന് എന്നെ ചെയ്യാൻ. അതെ, എന്തൊക്കെയോ തുടങ്ങി കേട്ടോ. എന്നാ ശരി, അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോട്ടെ. പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒറിജിനൽ ആൾക്കാരാണ് കേട്ടോ ഈ നിൽക്കുന്നത്, ഈശോയും വേറോനിക്കായുമാണ് കേട്ടോ. ഇവർ ശരിക്കും ഈ ഇത്രയും വലിയ കുരിശൊക്കെ എടുത്തിട്ടാണ് ഈ ആളിവിടെ നിൽക്കുന്നത്. ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ തലയോടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നതായിട്ടൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ക്യാമറയുടെ ആ ഒരു കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് പകുതി ആയപ്പോഴത്തേക്കും ഈ ചേട്ടൻ വീഴറായി കേട്ടോ. അത്രയും അടുത്തു, ഇത്രയും വലിയ കുരിശും ഇത്രയും ഇതൊക്കെ ചുമ്മാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നിന്ന് മുട്ടയും കുത്തി നിൽക്കുന്ന ആളാണേലും നല്ല രീതിക്ക് മടുത്തു കേട്ടോ. പാവങ്ങൾ രണ്ടുപേരും. ഇവർക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലാണ് കേട്ടോ അതിശയമുള്ളത്. അത്ര അടിപൊളിയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കി രണ്ടും അടിപൊളിയാണ്. ഇത് ഇച്ചിരി കൂടി നല്ലതായിരുന്നു. Thank you.
ശംഖിന്റെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മാതാവിന്റെ ഒരു രൂപമാണ് കേട്ടോ. അതിനകത്ത് പല കളറിലുള്ള ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. മര്യാദ മാതാവാണോ? നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നത്തേത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുറകെ നമ്മുടെ പരിപാടികളൊക്കെ ശരിക്കുമുള്ള പരിപാടികളൊക്കെ പുറകെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഒരുപാട് പേർക്ക് പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നിട്ടുണ്ടാവും. കൂടാൻ പറ്റാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പുറത്തുള്ളവരൊക്കെ. പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്കാണെങ്കിലും വേറെ ഏത് ഫംഗ്ഷൻ കൂടിയില്ലെങ്കിലും പെരുന്നാൾ അത് കൂടിയില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ്. അതിൻ്റെ പ്രദക്ഷിണം കാര്യങ്ങൾ കലാപരിപാടികളല്ല പ്രദക്ഷിണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് ഒന്ന് അയവിറക്കാനായിട്ട് പറ്റി എന്ന് തോന്നുന്നു. ഒത്തിരി പേർക്ക് കൂടാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ ആയി കാണുമായിരിക്കും. എന്നാലും സാറല്ല, അടുത്ത വർഷമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്വന്തം പള്ളിപ്പെരുന്നാൾ ഇടവക പെരുന്നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.